ഹായ്, പാടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡ്ലിപ്പൊടിയാണ്. ഇഡ്ഡ്ലിപ്പൊടി എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഞങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു വിടുന്നുണ്ട് ഇഡ്ഡ്ലിപ്പൊടി ഒന്ന് ഉണ്ടാക്കി വിടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ ഇഡ്ഡ്ലിപ്പൊടി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇഡ്ഡ്ലിപ്പൊടി ഉണ്ടാക്കുന്നതിൽ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. അതിൻ്റെ മുമ്പ് എല്ലാ അരിയിലും ഈ ഇഡ്ഡ്ലിപ്പൊടി ഉണ്ടാക്കുക, അതായത് പച്ചരിയല്ല, ചോറ് വയ്ക്കുന്ന അരിയിലെ എല്ലാ അരിയിലും, അതായത് പൊന്നിയരി ഉണ്ടാക്കും, റേഷൻ കടയിൽ നിന്നൊക്കെ അരി കിട്ടും, അത് നമ്മുടെ സാധാരണ ചോറ് വയ്ക്കുന്ന അരി, ഇതിൽ മാത്രമേ ഇഡ്ഡ്ലിപ്പൊടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയാണ്. ഇതിൽ വന്നിട്ട് അര കിലോ അരിയുണ്ട്, ഇത് ഒരു കാ കിലോ ഉഴുന്ന് പരിപ്പ്, അതിനനുസരിച്ച് എരിവ്. എരിവ് പറയുമ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റില്ല, നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് എരിവ് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾക്ക് ആരെ എങ്ങനെ യൂസ് ചെയ്യണം. അപ്പം ഞാൻ അത്രയും എരിവ് എടുത്തിട്ട് കറുവപ്പല പ്രധാനം, അതായത് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് വറുത്ത കുറച്ചേ ഉണ്ടാവുള്ളൂ, ഉപ്പ്, കല്ലുപ്പ്, ഇത് കായം, കുരുമുളക്, ചെറിയ ജീരകം, ഇത്ര മാത്രമാണ് ഈ ഇഡ്ഡ്ലിപ്പൊടിക്ക് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ ഇഡ്ഡ്ലിപ്പൊടിക്ക് ആദ്യം ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് വറുത്തെടുക്കണം, എണ്ണയിലല്ല, സാധാരണ എല്ലാം വറുത്ത് ഒരു പാത്രത്തിലേക്ക് കൊട്ടാനുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം. ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കുറച്ച് ഈ അരി വറുത്തെടുക്കാൻ പറ്റില്ല, അരി നല്ലപോലെ നമ്മൾക്ക് വറുത്തെടുക്കേണ്ടതാണ്, കുറച്ച് കുറച്ച് എടുത്താൽ മതി. അല്ല ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ അരി മുഴുവൻ ഇങ്ങനെ ഇരിക്കണം വറുക്കല്, കുറച്ച് കുറച്ച് ഇട്ടാലേ ഇങ്ങനെ ആവുള്ളൂ, മുഴുവനും ഇതിൽ കൊണ്ട് കൊട്ടിയാൽ ആവില്ല, കുറച്ച് കുറച്ച് വറുത്താലേ നല്ലോണം മൊരിഞ്ഞ് വരുവുള്ളൂ. ഇതങ്ങനെ പിടുപിട പിടുപിടെന്ന് പൊട്ടുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും, ഇതെങ്ങനെ വരണം, കൈ വിടാണ്ട് ഇളക്കുമ്പോൾ കുറച്ചിട്ട് ഇളക്കണം, ഉള്ള കുറേ കൂടുതലിട്ട് ഇളക്കിയാൽ ആവില്ല, ഇതേ പരുവമായിരിക്കണം. ഇനി നമ്മൾക്ക് ഇതിനെല്ലാം ഇതുപോലെ വറുത്ത് 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 കൊട്ടണം. അരി വറുത്ത് കഴിഞ്ഞു നമുക്കിനി ഉഴുന്ന് വറുക്കാം, ഉഴുന്ന് നല്ലപോലെ വറുത്തെടുക്കണം. ഇങ്ങനെ ഇരിക്കണം ഉഴുന്ന് വറുത്തത്, ഉഴുന്നാണ് ഇതിൻ്റെ മെയിൻ ആള്, നല്ല മണം വരണം, ഇല്ലാണ്ട് ആക്കാൻ പറ്റില്ല, എല്ലാം ഒന്നിൽ കൊട്ടിക്കോളും ഇങ്ങനെ. ഇനി നമ്മൾക്ക് കൊട്ടേണ്ടത് ജീരകം ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ കൊട്ട, പക്ഷെ എല്ലാം തനിത്തനി ആയിരിക്കണമെന്ന് മാത്രം. ചെറിയ ജീരകമാണ്, നല്ല ചൂടാണ്, ഇങ്ങനെ പൊട്ടണ സൗണ്ട് വരണം. അപ്പൊ ഇതായി, ഇതിൽ തന്നെ കൊട്ടിക്കോളൂ, എല്ലാം ഒന്നിൽ തന്നെയാ കൊട്ടുക. ഇനി നമ്മൾക്ക് കൊട്ടേണ്ടത് കുരുമുളക്. കുരുമുളകൊക്കെ വീട്ടാവശ്യത്തിന് എങ്ങനെ എരിവ് വെച്ച് അതിനനുസരിച്ചിട്ടാണ്, ഞങ്ങളിപ്പോൾ ഇത്രയും ഇവിടെ ചേർത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്തേണ്ടതാണ്. കുരുമുളകും ഇങ്ങനെ പൊട്ടും, ഇതെങ്ങനെ ഇങ്ങനെ പൊട്ടുമ്പോഴാണ് അതിൻ്റെ അടയാളം, ആയി എന്നാണ് അതിൻ്റെ അടയാളം. ഇതും ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൽ കൊട്ടുക. കപ്പലമുളകും വറുത്തെടുക്കാം, കൈവിടാതെ എല്ലാം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ ഈ നമ്മൾ ഇഡ്ഡ്ലിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധ വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിതിപ്പോൾ ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാസം രണ്ട് മാസം എടുത്തു വെക്കാം, അല്ല കൊടുത്താക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും കൊടുത്താക്കുകയാണെങ്കിലും നമ്മൾക്ക് കുറേ ദിവസം ഇരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നത്. ഒത്തിരി ശ്രദ്ധയോടെ എല്ലാം ഒന്ന് നമ്മൾ ഇങ്ങനെ ഇളക്കിയെടുക്കണം മതി. മുളകുമായി ഞാൻ ഇടുന്നത് നോക്കിക്കോളൂ എല്ലാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് കറുകപ്പലയാണ്. കറുവപ്പല നിറയെ എടുത്തോളൂ, വറക്കുമ്പോൾ കുറച്ചേ ആവും, നല്ലപോലെ ഇത് മൊരിയണം, എണ്ണ ഒഴിക്കരുത്. എണ്ണ ഒഴിച്ച് നമ്മൾക്ക് ഏതും പൊടിയും എടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഈ കറുവപ്പലയെല്ലാം ഇവിടെ പാടിയിലുള്ളതാണ്, അപ്പം നമ്മുടെ പുറത്തുനിന്ന് മേടിച്ച കറുവപ്പലയല്ല. അപ്പം നമ്മൾക്ക് കറുവപ്പലയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വറുത്തിട്ട് നിറയെ ചേർത്തി കഴിഞ്ഞാൽ നല്ലതാണ്. കുട്ടികൾക്ക് കറുവപ്പലയൊക്കെ വയറ്റിൽ പോയ വയസ്സായവർക്കായിക്കോട്ടെ ആർക്കായിക്കോട്ടെ കറുവപ്പല നല്ലതാണല്ലോ. കറുവപ്പല ഇങ്ങനെ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഇതെല്ലാം ചൂടാറിയിട്ട് പിന്നെ പൊടിക്കുമ്പോഴേക്കും കറുവപ്പലയൊക്കെ നല്ലപോലെ മുറുകും. എത്ര ആയിക്കോട്ടെ കറുവപ്പല, പക്ഷെ എല്ലാവരും ചൂട് തട്ടിയിരിക്കണം, എന്നാലേ നമ്മൾ അതിൽ ഇളക്കുമ്പോൾ മുരുകൂ. ഇതാ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം, എന്നിട്ട് എല്ലാവിടെയും ഇങ്ങനെ കൊട്ടുക. കായം കൂടെ ഇടുന്നുണ്ട്. കായം ഇത് നമ്മുടെ നല്ല വലിയ കായ പാക്കറ്റ് മേടിച്ചിട്ട് ഇങ്ങനെയാണ്, പൊടി ഇടരുത്, ഇതിലിങ്ങനെ ഓരോന്നാക്കി ഇട്ട് കൊടുത്ത് അത് ചൂടാവും.
ഇതിങ്ങനെ ആക്കി കൊടുത്താൽ അത് നല്ലൊന്ന് ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ തന്നെ അത് ഇങ്ങനെ വലിച്ചാൽ നമുക്ക് കിട്ടും. ഇത്രയും ആവണം, കുറച്ചായാൽ മതി. ഇത്രയും മണം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് കൊട്ടിക്കോളും. കുറച്ച് നേരം കഴിഞ്ഞ് ഇത് തന്നെ മുറുകിക്കോളും. ഇതിൽ ഇതാ ഇതിൽ നമ്മളെ കൊട്ടിക്കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടിക്കുള്ളൂ, പെട്ടെന്ന് പൊടിക്കില്ല. ഉപ്പടക്കം നമ്മൾക്ക് കുറച്ച് കൂടുതൽ ഉപ്പിട്ട് വറുത്ത് വെക്കണം. നോക്കിക്കോളൂ ഉപ്പ്, ഇതാ ഉപ്പടക്കം നമ്മൾക്ക് വറക്കണം. ഉപ്പ് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഉപ്പ്, ഉപ്പില് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ഇങ്ങനെ ഇരിക്കണം ഉപ്പ്, വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണം. അപ്പം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി ഇടാം. എന്നിട്ട് ഇങ്ങനെ ഇരിക്കണം, ഇതിൽ തന്നെ ഇരുന്നോട്ടെ. ഇതെല്ലാം കൂടെ ഇനി നമുക്കൊന്ന് ഇതിലേക്ക് ആക്കാം. ഉപ്പ് കൂട്ടാൻ പാടില്ല. ഇതാ എല്ലാം കൂടെ ഒന്ന് ഇളക്കി വിടുക. അപ്പൊ നമ്മുടെ കറുവപ്പല ഇത്തിരി മൊരിയാനുണ്ടെങ്കിൽ മൊരിയും, എല്ലാം മൊരിയും. ഇങ്ങനെ ആക്കി വെക്കണം. എന്നിട്ട് ഇത് ഒരു 2 മണിക്കൂർ കഴിയട്ടെ. എന്നിട്ട് വേണം നമുക്ക് പൊടിക്കണെങ്ക. ഇതിപ്പോ ഏകദേശം നമ്മൾ ഇത്ര എടുത്തതിന് ചെറിയ വീട്ടുകാർക്കാണെങ്കിൽ കുറേ ഇരിക്കും. വലിയ കുടുംബത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ വറുത്ത് അങ്ങോട്ട് വെച്ച എല്ലാ സാധനങ്ങളും ഉള്ളതാണ്. നമ്മൾക്ക് കടയിൽ നിന്നൊന്നും മേടിക്കണ്ട. ഒക്കെ മിക്സി ഉണ്ട്, ഇല്ലെങ്കിൽ പൊടിക്കാൻ കൊടുക്കുക ഒക്കെ ചെയ്യാലോ. കടയിൽ നിന്നാകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചേർത്തി എന്നൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്ന് കഴിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും നല്ല പോലെ കഴിക്കാം. ഇഡ്ലിക്കോ ദോശക്കോ നല്ല പോലെ ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഇഡ്ലി പൊടിക്കുക, വറുത്ത് കൊട്ടിയതൊക്കെ നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനെ ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കണ ഏത് ജാറിൽ വേണമെങ്കിലും പൊടിക്കാതാ. ഞാൻ ഒരു ജാറെടുത്തിട്ടുണ്ട്, കുറച്ച് ഇങ്ങനെ വാരിയിടണം. നല്ല എല്ലാം നല്ല ചൂടാറി വന്നിട്ടുണ്ട്. കുറച്ച് കുറച്ച് ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഉപ്പ് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഉപ്പും കൂടെ കുറച്ച് ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കണം. കുറച്ച് കുറച്ച് എന്നിട്ട് വേണം പൊടിക്കണം. ഇങ്ങനെ ആയിട്ടുണ്ട്. എല്ലാം ഇതേപോലെ പൊടിച്ച് പൊടിച്ച് ഇതിൽ കൊട്ടണം. ഇത്രേ പൊടിയാവൂ. എല്ലാം ഇതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ എല്ലാം പൊടിച്ചു കഴിഞ്ഞു. എന്നിട്ട് എല്ലാം ഒന്നിങ്ങനെ ജോയിന്റ് ആക്കണം. എൻ്റെ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കിയവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കണം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുക വീട്ടിലൊക്കെ. അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.